നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകായുക്ത ഭേദഗതി ബിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടില്ലെന്ന് കേന്ദ്ര സർക്കാരിലെ പ്രമുഖർ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിട്ടുണ്ട്. ഗവർണർക്കെതിരെ കോടതിയെ സമീപിക്കുന്നതിൻ്റെ സാധ്യതകൾ തേടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട്. പക്ഷേ ലോകായുക്ത ഭേദഗതി ബില്ലിന് കോടതിയിൽ നിന്നും സ്റ്റേ കിട്ടിയില്ലെങ്കിൽ തൻ്റെ പണി തെറിക്കുമോ എന്നുള്ള സംശയമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. തീർത്തും പരിഭ്രാന്തനും ആശങ്കാകുലനും തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻകാലങ്ങളിലൊന്നും തന്നെ അദ്ദേഹം ഇത്രയും സമ്മർദ്ദം അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് രാജ്ഭവനിൽ മരപ്പട്ടി വന്ന് തനിക്ക് CPM തന്നെ പണി തരികയാണെന്നുള്ള വിശ്വാസത്തിലേക്ക് ഗവർണർ കടന്നിരിക്കുന്നത്. തന്നെ മനസ്സമാധാനം കെടുത്താനായി CPM നടത്തുന്ന നീക്കങ്ങളിൽ ഗവർണർ ആശങ്കപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിഷമവും അദ്ദേഹത്തെ അലട്ടുന്നത്. ഒരു പക്ഷേ തന്നെ കായികമായി തന്നെ CPM നേരിട്ടേക്കുമെന്ന സംശയവും ഗവർണർക്കുണ്ട്. രാജ്ഭവനിലെ മരപ്പട്ടി ശല്യം കാരണം ഗവർണർ താമസത്തിനായി ചോദിച്ച കോവളം ഗസ്റ്റ് ഹൗസ് നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി അടുപ്പം പുലർത്തുന്ന ഒരു കേന്ദ്രമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി സംസാരിച്ചതായി വിവരം ലഭിക്കുന്നുണ്ട്. ഗവർണർക്ക് കൂടി താല്പര്യമുള്ള ഒരു മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും അയച്ചുകൊണ്ട് ഗവർണറുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതും ഈ കേന്ദ്രമന്ത്രിയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി MP രാജേഷും ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയിയും കഴിഞ്ഞ ദിവസം ഗവർണറെ നേരിൽ കണ്ടതും. ഗവർണർക്ക് അടുപ്പമുള്ള മന്ത്രിയാണ് MP രാജേഷ്. ചീഫ് സെക്രട്ടറിയും ഗവർണറുമായി അടുത്ത ബന്ധമുണ്ട്. പക്ഷേ ഒരു വിട്ടുവീഴ്ചയും താൻ തയ്യാറാകില്ലെന്ന് ഗവർണർ ഇരുവരെയും അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം അറിഞ്ഞതോടെയാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് ഗവർണർക്കെതിരെ രണ്ടാമതും രംഗത്ത് വന്നത്. MP രാജേഷ് സംസാരിച്ചപ്പോൾ ഗവർണർ വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഗവർണറെ നേരിൽ കാണുമായിരുന്നു. പക്ഷേ മന്ത്രിയോടും ചീഫ് സെക്രട്ടറിയോടും രോക്ഷാകുലനായി തന്നെയാണ് ഗവർണർ സംസാരിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഗവർണറെ RSS-കാരനായി തരം താഴ്ത്താൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. ഗവർണറെ തള്ളി ചരിത്ര കോൺഗ്രസ് പ്രതിഷേധത്തെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയതും ഇതിന് പിന്നാലെയായിരുന്നു. ഗവർണർ കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസിൽ പങ്കെടുത്ത ചരിത്രവിരുദ്ധമായി പരാമർശങ്ങൾ നടത്തിയപ്പോഴുണ്ടായ ഒരു പ്രതിഷേധമായി മാത്രമേ ഇതിനെ കാണുന്നുവെന്നാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തുറന്നടിച്ചത്. CAA നിയമത്തിന് അനുകൂലമായി ഗവർണർ അന്നവിടെ സംസാരിച്ചു. ചരിത്രവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തി. ആ സമയത്താണ് പ്രതിഷേധം ഉയർന്നത്. ലോകം ആദരിക്കുന്ന ചരിത്രകാരനാണ് ഇർഫാൻ ഹബീബ്. അദ്ദേഹത്തെയാണ് ഗവർണർ ഗുണ്ടയെന്ന് വിളിച്ചത്. കണ്ണൂർ BCA ഗവർണർ കിമിറിലെന്നും വിളിച്ചിരുന്നു. 92 വയസ്സുള്ള ഇർഫാൻ ഹബീബാണ് തന്നെ വധിക്കാൻ ശ്രമിച്ചുവെന്നതാണ് ഗവർണർ പറയുന്നത്. ഇർഫാൻ ഹബീബ് വർഷങ്ങളായി RSS നയങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ്. ഗോപിനാഥ് രവീന്ദ്രൻ രാജ്യത്തെ മികച്ച ചരിത്രകാരന്മാരിൽ ഒരാളുമാണ്. കാവ്യവൽക്കരണത്തിനെതിരെ ഗോപിനാഥ് രവീന്ദ്രൻ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇരുവരും RSS-ൻ്റെ വെറുക്കപ്പെട്ടവരും പട്ടികയിൽ ഇടം പിടിച്ചതും. അതാണ് ഗവർണറുടെയും എതിർപ്പിൻ്റെ കാരണമെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു. VC നിയമനവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരുമായുള്ള തർക്കത്തിൻ്റെ കാരണം. സർവകലാശാലകൾ രാഷ്ട്രീയ പരീക്ഷണശാലയാക്കാനാണ് RSS-ൻ്റെ നീക്കമെന്നും RSS ബന്ധമുള്ളവരെ VC-മാരാക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും തുറന്നടിച്ചു. കേരള സർവകലാശാലയിൽ VC നിയമനത്തിന് ഏകപക്ഷീയമായി ഗവർണർ ശ്രമിക്കുന്നെന്നും പക്ഷേ RSS-ൻ്റെ അജണ്ടയ്ക്ക് നിന്ന് കൊടുക്കാനായി കേരളത്തിന് കഴിയില്ല എന്നും നേരിടാൻ തന്നെയാണ് കേരളത്തിൻ്റെ തീരുമാനമെന്നും മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. ഇർഫാൻ ഹബീബ് RSS-നെതിരെ നടത്തുന്ന ആശയ പ്രചരണങ്ങളിൽ BJP നേതൃത്വം രോക്ഷാകുലരായി മാറിയിരിക്കുകയാണ്. ഇർഫാൻ ഹബീബിന് വേണ്ടി സർക്കാർ സംസാരിക്കുകയും ആരിഫ് മുഹമ്മദ് ഖാനെ എതിർക്കുകയും ചെയ്യുന്നത് ഒരു നല്ല പ്രവണതയായി BJP നേതൃത്വം കരുതുന്നില്ല. ഗവർണർക്കെതിരെ തുറന്ന പോരിനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കത്തെ കേന്ദ്ര സർക്കാരും അതീവ ഗൗരവമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. സർക്കാരുമായുള്ള തുറന്ന പോരിനിറങ്ങിയ ഗവർണറെ ഇനി അതേ രീതിയിൽ തന്നെ നേരിടാനാണ് ഇടതു നീക്കവും. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം വിളിച്ച് ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. രാജ്ഭവൻ വാർത്താസമ്മേളനം വിളിച്ചത് രാജ്യത്ത് അസാധാരണമായ ഒന്നാണെന്ന് ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി സർക്കാർ ഗവർണർ ആശയവിനിമയത്തിന് നിയത മാർഗമുണ്ടെന്നും വിയോജിപ്പുണ്ടെങ്കിൽ സർക്കാരിനെ നേരിട്ട് അറിയിക്കാമെന്നുമായിരുന്നു തുറന്നടിച്ചതും. ഗവർണർ പരസ്യ നിലപാടെടുത്തത് ശരിയായ രീതിയല്ല എന്നും മന്ത്രിസഭാ തീരുമാനം അനുസരിച്ചുകൊണ്ട് ഗവർണർ പ്രവർത്തിക്കണമെന്നതാണ് ഭരണഘടന പറയുന്നതെന്നും ഷംസർ സിംഗ് കേസിലെ സുപ്രീംകോടതി വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും അഭിപ്രായപ്പെട്ടു. കണ്ണൂർ സർവകലാശാലയിലെ വിഷയങ്ങളിൽ ഗവർണറുടെ നടപടിക്കെതിരെ CPM പരസ്യ പ്രതിഷേധത്തിലേക്ക് നേരത്തെ തന്നെ കടന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഗവർണർക്കെതിരെ രംഗത്തെത്തിയത്. ഇനി ചിലപ്പോൾ ഗവർണറെ വഴിയിൽ തടഞ്ഞേക്കാം. അതുതന്നെയാണ് CPM-ൻ്റെ സാധാരണ രീതിയും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ സർവകലാശാലയിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സർവകലാശാല സംരക്ഷണ സമിതി എന്ന പേരിൽ CPM തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതും. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തത്. ഈ പരിപാടിക്കാണ് സർവകലാശാലയിൽ വേദി അനുവദിച്ചത്. അന്ധകനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയെന്ന് CPM നേതാവ് MV ജയരാജൻ കണ്ണൂരിലെ ക്യാമ്പസിൽ നടന്ന സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. ഗവർണർക്ക് മീഡിയ മൈനിയാണെന്നും ഗവർണർക്ക് മനോരോഗമാണെന്ന് പറഞ്ഞാലും തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം നല്ല ബുദ്ധി നഷ്ടപ്പെട്ട് മനോരോഗത്തിന് അടിമയായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്ഥലം മാറിയാൽ മാറിപ്പോകേണ്ട വെറും ഒരു ഉദ്യോഗസ്ഥനാണ് ഗവർണർ. സർക്കാരിൻ്റെ തീരുമാനങ്ങളിൽ ഒപ്പിടാൻ മാത്രം അനുവാദമുള്ളയാളാണ് ഗവർണറെന്നും ജയരാജൻ പറഞ്ഞു. ഗവർണറും ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ട്. സിറിയക് ജോസഫ് സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന കാലത്ത് അടുപ്പമുണ്ടായിരുന്നതാണ്. സിറിയക് ജോസഫിൻ്റെ നിയമനാധികാരി ഗവർണറുമാണ്. ഗവർണർക്കാണ് ലോകായുക്ത റിപ്പോർട്ട് ചെയ്യുന്നത്.
നിരവധി ബിജെപി നേതാക്കളുമായി ലോകായുക്തയ്ക്ക് മികച്ച ബന്ധമുണ്ട്. സുപ്രീം കോടതിയിലുള്ള പല ജഡ്ജിമാരും ജസ്റ്റിസ് റീക് ജോസഫിന്റെ അടുത്ത സുഹൃത്തുക്കളുമാണ്. 2008 ജൂലൈ 7 തീയതി സുപ്രീം കോടതി ജഡ്ജിയായ അദ്ദേഹം 2012 ജനുവരി 27 ആണ് അവിടെ നിന്നും വിരമിച്ചത്. 2013 ൽ അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനായി. 2017 ൽ ആക്ടിംഗ് ചെയർമാനായി വിരമിക്കുമ്പോൾ നരേന്ദ്രമോദി ആയിരുന്നു പ്രധാനമന്ത്രി. ശ്രീക് ജോസഫിനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ആക്കിയത് ബിജെപി സർക്കാർ തന്നെ ആയിരുന്നു. ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നുണ്ട്. ജസ്റ്റിസ് ശ്രീക് ജോസഫ് വിചാരിച്ചാൽ ലാവ്ലിൻ കേസിനെ വരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന സംശയം മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന ജഡ്ജിമാരിൽ പലരും ഇപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിച്ചതായി കാണിച്ചുകൊണ്ട് ആർ എസ് ശശികുമാറാണ് 2018 ലോകായുക്തയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാതി സമർപ്പിച്ചത്. അന്തരിച്ച NCP നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് നിധിയിൽ നിന്നും സഹായം നൽകിയതും അന്തരിച്ച മുൻ ചെങ്ങന്നൂർ MLA KK രാമചന്ദ്രൻ നായരുടെ വാഹന ലോൺ അടയ്ക്കാനും ബാങ്കിലെ പണയമെടുക്കാനുമുള്ള തുക ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയതുമൊക്കെ തന്നെ പരാതിക്കാരൻ ചോദ്യം ചെയ്തിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം മറിഞ്ഞു മരിച്ച ഉദ്യോഗസ്ഥന് 20 ലക്ഷം രൂപ കൊടുത്തതിനെയും പരാതിക്കാരൻ എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിക്കും 17 മന്ത്രിമാർക്കുമെതിരെ ലോകായുക്ത പിന്നീട് നോട്ടീസ് അയച്ചു. തീരുമാനമെടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാത്ത സുനിൽകുമാറിനെയും മാത്യു ടി തോമസിനെയും ഒഴിവാക്കിയായിരുന്നു മുന്നോട്ട് പോയത്. ഹിയറിംഗ് ആകട്ടെ ഇപ്പോൾ അവസാന വട്ടത്തിലും. ഇതിനെ പ്രതിരോധിക്കാനാണ് ലോകായുക്തയുടെ അധികാരം കവരാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ലോകായുക്തയുടെ വിധിയിൽ നിയമസഭ തീരുമാനമെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും പുതിയ ഭേദഗതി. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിധി മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കും. ഇത് തന്നെയാണ് അങ്ങേയറ്റം ഗവർണറെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ബില്ലാകട്ടെ നിയമസഭ പാസ്സാക്കും. ഭരണകക്ഷിക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിൽ ബില്ല് പാസ്സാകും. എന്നാൽ ബില്ലിൽ ഒപ്പിടേണ്ടതാകട്ടെ ഗവർണറുമാണ്. അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിൽ സർക്കാരിന് കൈപിടിച്ചൊപ്പിടിക്കാനും ആവില്ല. ബില്ലുകൾ ഒപ്പിടാതെ സർക്കാരിനെ പലവട്ടം പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള ഗവർണറാകട്ടെ കണ്ണൂർ സർവകലാശാലയിലെ നിയമന വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയും ചെയ്തതോടെയാണ് സർക്കാരും ഗവർണറും നേർപോരു തുടങ്ങുന്നത്. നേരത്തെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നതോടെ അനുനയമായിരുന്നു ഗവർണർ പതിവെങ്കിൽ ഇത്തവണ അതിനും പ്രസക്തി ഇല്ല എന്നുള്ള സൂചന നേരത്തെ തന്നെ ഗവർണർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഗവർണറെ പ്രതിരോധിക്കാൻ LDF നേതാക്കളെല്ലാം തന്നെ കച്ചമുറുക്കി ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ഗവർണറുടെ ചില കൈവിട്ട വാവിട്ട കളികളിൽ സ്കോർ ചെയ്യാൻ സാധിച്ചേക്കുമെന്നുള്ള ഒരു കരുതലാണ് സർക്കാരിന് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന തങ്ങളുടെ ആരോപണം ശരിയെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ആരോപണങ്ങൾ എന്നതാണ് LDF നേതൃത്വം ഇപ്പോൾ പറയുന്നത്. കണ്ണൂർ BC ക്രിമിനലാണെന്നായിരുന്നു ഗവർണർ പറഞ്ഞത്. 2019 കണ്ണൂർ സർവകലാശാലയിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ പൗരത്വ നിയമ ഭേദഗതിയെ ന്യായീകരിച്ച ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നത്. ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് തന്റെ പ്രസംഗത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതും പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തിയതുമൊക്കെ തന്നെ ആസൂത്രിത സംഭവമായിരുന്നുവെന്നും അതിനെല്ലാവിധ ഒത്താശയും കണ്ണൂർ BC ചെയ്തെന്നുമാണ് ഗവർണർ ആരോപിക്കുന്നത്. തന്റെ ADC നേരെ കയ്യേറ്റമുണ്ടായിയെന്നും ദില്ലി കേന്ദ്രീകരിച്ച് നടന്ന ഒരു ഗൂഢാലോചനയാണ് ഈ സംഭവത്തിന് പിന്നിലെന്നും വൈസ് ചാൻസലർ അതിൽ പങ്കാളിയായിരുന്നുവെന്നുമാണ് ഗവർണർ ആഞ്ഞടിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ ഗവർണർക്കോ നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നത് ഗുരുതരമായ ഒരു കുറ്റമാണ്. എന്നാൽ സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനോ താൻ നിർദ്ദേശിച്ച അന്വേഷണത്തോട് സഹകരിക്കാനോ VC അന്ന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഗവർണറുടെ ആരോപണവും. എന്നാൽ അദ്ദേഹം ആരോപിക്കുന്നത് പോലെ കണ്ണൂർ VC ഗൂഢാലോചന നടത്തിയെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ നടപടിയെടുത്തില്ല എന്നുള്ള ചോദ്യമാണ് LDF മറുപടിയായി നൽകുന്നത്. VC ക്കെതിരായിട്ടുള്ള ക്രിമിനൽ പ്രയോഗത്തിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളാണ് CPM പ്രതീക്ഷിക്കുന്നത്. 2019 നടന്ന സംഭവം ഗവർണർ ഇപ്പോൾ പറയുന്നത് പോലെ അദ്ദേഹത്തിനെതിരെ ശാരീരിക ആക്രമണത്തിനടക്കം ശ്രമമുണ്ടാകുകയും VC തന്നെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഗവർണർ അന്ന് നടപടിയെടുത്തില്ല എന്നുള്ള പ്രധാന ചോദ്യം തന്നെയാണ് CPM ഉയർത്തുന്നത്. ഏതായാലും മുഖ്യമന്ത്രി കടുത്ത സമ്മർദ്ദത്തിലാണ്. ഒരു വശത്ത് ലാവ്ലിൻ, മറുവശത്ത് ലോകായുക്ത. കടലിൽ ചാടണോ അല്ലെങ്കിൽ കായലിൽ മുങ്ങണോ എന്നറിയാതെ വളരെയധികം വൈഷമ്യ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അദ്ദേഹം. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത. What?